നമസ്കാരം. മീഡിയ ടുഡേ ന്യൂസിന്റെ പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് ജോസഫ് പക്ഷത്തേക്ക് ജോസഫ് എം പുതുശ്ശേരി കൂടിയെത്തിയതോടെ കരുത്താർജിച്ച് ജോസഫ് ക്യാമ്പ്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് പി ജെ ജോസഫ്. കെ എം മാണിയെ അപമാനിച്ച് ഇടതുപക്ഷത്തോടൊപ്പം ചേരാനുള്ള ജോസ് കെ മാണിയുടെ നീക്കം ആത്മഹത്യാപരമാണെന്ന് ജോസഫ് എം പുതുശ്ശേരി കുറ്റപ്പെടുത്തി. ജോസഫ് എം പുതുശ്ശേരി ജോസ് കെ മാണി ഭാഗത്തിൽ നിന്നും പടിയിറങ്ങിയ ശേഷം പി ജെ ജോസഫിന്റെ പുറപ്പുഴയിലെ വീട്ടിലെത്തി ആദ്യ കൂടിക്കാഴ്ച നടത്തി. പത്തനംതിട്ട ജില്ലയിലെ ഒരുപറ്റം നേതാക്കളോടൊപ്പമാണ് പുതുശ്ശേരി എത്തിയത്. പുതുശ്ശേരിയെ പി ജെ ജോസഫ് ഷാളണിയിച്ച് സ്വീകരിച്ചു. ജോസ് കെ മാണി വിഭാഗത്തിലുള്ളവരെ വിപ്പലംഘനം ചൂണ്ടിക്കാട്ടി തിങ്കളാഴ്ച സ്പീക്കർക്ക് കത്ത് നൽകും. യഥാർത്ഥ കേരള കോൺഗ്രസിലേക്ക് ജോസഫ് പുതുശ്ശേരിയെ പോലെ കൂടുതൽ പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പി ജെ ജോസഫ് പറഞ്ഞു. ഇന്നലെ ഇന്നൊക്കെ വന്നുകൊണ്ടിരിക്കുക. കണ്ണൂരിൽ 32 പേര് ഒന്നിച്ച് ചേർന്ന അപ്പോൾ അത് പിന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾ വ്യവസ്ഥാപിതമായിട്ടേ കൊടുത്തിട്ടുള്ളൂ. കൊടുക്കാൻ പോകുന്നത് തിങ്കളാഴ്ച കൊടുക്കും. കൗണ്ടൗൺ ചെയ്യാമെന്നൊരു, അതായത് വേണമെങ്കിൽ കൗണ്ടൗൺ ചെയ്യാം, തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. അത് ചെയ്യുന്നില്ല എന്ന് ആദ്യം സ്പീക്കർക്ക് എഴുതി കൊടുത്തു. തിങ്കളാഴ്ച അവരെ അയോഗ്യരാക്കണമെന്ന് കാണിച്ചിട്ടുള്ള കത്ത് സ്പീക്കർക്ക് തിങ്കളാഴ്ച കൊടുക്കും. അവർക്കത് കൊടുക്കാനുള്ളൊരു അവകാശമില്ല, കാരണം പാർലമെന്ററി പാർട്ടി ലീഡർ ഞാനാണ്. കേരള കോൺഗ്രസിന്റെ ഒരുമയാണ് ലക്ഷ്യം. കെ എം മാണിയെ തള്ളിപ്പറഞ്ഞവർക്കൊപ്പം ചേരാൻ ജോസ് കെ മാണി നടത്തുന്ന ശ്രമങ്ങളോട് ഭൂരിപക്ഷം പ്രവർത്തകർക്കും എതിർപ്പാണെന്ന് ജോസഫ് എം പുതുശ്ശേരി പറഞ്ഞു. ഇതുപോലെ പിന്നെ മാണി സാറിനെ ഉപദ്രവിച്ച, മാണി സാറിനെ അപകീർത്തിപ്പെടുത്തിയ, മാണി സാറിന്റെ യശസ് കളങ്കപ്പെടുത്താൻ എല്ലാ പരിശ്രമവും നടത്തിയ ഒരു മുന്നണിയുമായി ബാന്ധവം എന്ന് പറഞ്ഞാൽ അത് ആര് ഉൾക്കൊള്ളുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് മാണി സാറിൻ്റെ വികാരത്തിന് ചേർന്നതാണ് എന്ന് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാനും കഴിയില്ല. ഇന്നിപ്പോൾ ആ പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മഹത്യാപരമായ ഒരു നീക്കത്തിലാണ്. ഒരിക്കലും അത് ജനാധിപത്യ വിശ്വാസി കേരള കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു രീതിയിലല്ല അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സംസ്ഥാനത്തുടനീളമുള്ള പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വേദനയുണ്ട്. അത് എല്ലാവരും അവരുടേതായ നിലയിൽ പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആ പാർട്ടിയുടെ നീക്കം ആത്മഹത്യാപരമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജോസഫ് സാർ നയിക്കുന്ന പാർട്ടിയിലേക്ക് കടന്നു വരാൻ തീരുമാനിച്ചത്. കണ്ണൂരിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നുമെല്ലാം ഇതിനോടകം ജോസിൻ്റെ നിലപാടിൽ അതൃപ്തരായ കൂടുതൽ പ്രവർത്തകർ കൊഴിഞ്ഞുപോയി. നിയമപരമായി മേൽക്കൈ നേടിയ ജോസഫ് വിപ്പ് ലംഘനത്തിന് ജോസ് പക്ഷ നേതാക്കന്മാരെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കത്തിലാണ്. മീഡിയ ടുഡേ ന്യൂസ് പുറപ്പുഴ. സൗന്ദര്യത്തിന്റെയും ഫാഷൻ സങ്കല്പങ്ങളുടെയും അമൃത സ്പർശമേകാൻ ഫെയർ ആൻഡ് ലവ്ലി ബ്യൂട്ടി കെയർ ആൻഡ് അക്കാഡമി ഓഫ് ബ്യൂട്ടി. ഫേഷ്യൽ, പെഡിക്യൂർ, മാനിക്യൂർ, ബോഡി സ്പാ ആൻഡ് പോളിഷിംഗ്, വാക്സിംഗ്, ഹെയർ സ്മൂത്തനിങ്, പെർമനന്റ് ബ്ലോ ഡ്രൈ, കെരാട്ടിൻ ട്രീറ്റ്മെന്റ്, ഹെയർ സ്പാ, എയർ ബ്രഷ് മേക്കപ്പ്, ഹെയർ കട്ടിംഗ്, ഹെയർ കളറിംഗ്, ഹോട്ട് ഓയിൽ. വേദനയില്ലാതെ കാതുകുത്തുന്നു. ബ്രൈഡൽ മേക്കപ്പ് മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു. കൂടാതെ എല്ലാ പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകളും പഠിപ്പിക്കുന്നു. സ്ത്രീ മനസ്സുകളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകി ഫെയർ ആൻഡ് ലവ്ലി ബ്യൂട്ടി കെയർ ആൻഡ് അക്കാഡമി ഓഫ് ബ്യൂട്ടി, നിയർ മലബാർ ഗോൾഡ് ടെമ്പിൾ ബൈപ്പാസ് റോഡ്, തൊടുപുഴ. സെക്കൻഡ് ഫ്ലോർ KMB Arcade, ഓപ്പോസിറ്റ് PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.